ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ പുതിയൊരു ട്രാവൽ വേണ്ടിയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ ശക്തൻ പാലസിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയാണ്. ഇതാണ് ശക്തൻ പാലസിൻ്റെ എൻട്രൻസ്. നമുക്ക് എന്തായാലും ഒന്ന് ഉള്ളിലേക്ക് കയറിയേക്കാം. അവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എത്രയാണ്, പിന്നെ ഉള്ളിലത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് കണ്ടറിയാം. പുതിയ വടക്കേ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ശക്തൻ പാലസ് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഞാൻ അവിടെ കാണാൻ വന്നപ്പോൾ ലെഫ്റ്റ് സൈഡിലായിരുന്നു കേട്ടോ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് നേരെ ഫ്രണ്ടിലോട്ട് അവർ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ടിക്കറ്റിന് ഒരാൾക്ക് 25 രൂപയാണ്. പിന്നെ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്നതിന് നമ്മൾ എക്സ്ട്രാ 10 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ മ്യൂസിയത്തിൻ്റെ പുറമേയുള്ള കാഴ്ചകൾ മാത്രം എടുക്കാൻ നമുക്ക് അവർ പെർമിഷൻ തന്നിട്ടുള്ളൂ. ഉള്ളിലോട്ട് ക്യാമറ ഒന്നും അലൗഡ് അല്ല എന്നാണ് അവർ പറഞ്ഞത്. കൊച്ചി രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ളൊരു രാജാവായിരുന്നു ശക്തൻ തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ ഭരണകാലം 1790 മുതൽ 1805 വരെയായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്നത്. കൊടുങ്കാട് പിടിച്ചിടുന്ന തൃശ്ശൂർ പേര് വരുന്ന ഇന്ന് കാണുന്ന നിലയിലേക്ക് ആധുനികവൽക്കരണം നടത്തിയെത്തിച്ചത് ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലത്തായിരുന്നു. നമ്മളങ്ങനെ ശക്തൻ പാലസിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇതിനുള്ളിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലസിക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചരിത്രമുണർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പണ്ട് കാലത്ത് സഞ്ചാരത്തിനായിട്ട് വെച്ചിരുന്ന വണ്ടികൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണാഭരണ പെട്ടി, അദ്ദേഹം യൂസ് ചെയ്തിരുന്ന വാളുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ വിഗ്രഹങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. ശരിക്കും ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് ഫീൽ ചെയ്യേണ്ട ഒരു കാഴ്ചകളാണ്. ആയിരത്തി തൊള്ളായിരത്തി 1956 ഐക്യകേരളം രൂപപ്പെട്ടതിന് ശേഷം ഈ കൊട്ടാരം പൂട്ടിക്കെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിട്ട് സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്.
നമ്മൾ പൈതൃക ഉദ്യാനത്തിൻ്റെ അവിടെ എത്തിയാണ്. ഇതാണ് പൈതൃക ഉദ്യാനം, ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമുക്ക് എന്തായാലും ഉള്ളിലത്തെ കാഴ്ചകളൊന്ന് കണ്ടുനോക്കാം. ഇതിന് പൈതൃക ഉദ്യാനം പേര് വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ നിറയെ ആയുർവേദ മരങ്ങളാണ് ഉള്ളത് കൂടുതൽ.
ഒക്കെ കണ്ടിട്ട് വടക്കേശ്വരർ അവിടെ എത്തിയിക്കണ്ടോ. വടക്കേശ്വരം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചതാണ്. ഇപ്പോൾ അത് ദേശാടനക്കിഴികളുടെ ആവാസ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കിണറൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും ചെന്ന് നോക്കി നോക്കാം. ഭയങ്കര പോസിറ്റീവ് എനർജി ചേട്ടാ. ശരിക്കും മാസ്കിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇത് ഇവിടെ ചുറ്റുന്ന കംപ്ലീറ്റ് ഇതാണ് എന്താ ഔഷധ ചെടികളാണ് കൂടുതലുള്ളത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടുത്തെ കാവ്. അതുകൊണ്ട് ഒന്ന് നമുക്ക് കണ്ടോക്കാം പോയിട്ട്. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മുകളിലായിട്ട് രണ്ട് മലയാളന്മാര് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കാവിൻ്റെ ഉള്ളിൽ മലയാണനൊക്കെ എത്ര അടുത്ത് കണ്ടപ്പോളേ ശരിക്കും കാടിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഒരു ഉള്ള ഫീലാണ് കേട്ടോ കിട്ടുന്നത് ശരിക്കും. ഇവിടെ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വടക്കേ ചിറയ്ക്ക് ഇറങ്ങുന്ന കടവിൻ്റെ അവിടേക്കാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ശ്രദ്ധിച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആ മതിലിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും. ഓരോരോ ചിത്രങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നതായിട്ട്. ചിറയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ചിറയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കയറൊക്കെ കെട്ടി ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വടക്കേ ചിറയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എത്ര കൊടിയ വേനൽക്കാലത്തും പറ്റാത്തൊരു ചിറയാണ് ഈ വടക്കേ ചിറ. അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ കുടിവെള്ള പദ്ധതിയിൽ പെട്ടതാണ് ഈ വടക്കേ ചിറ.
ശക്തൻ പാലസ് കാണാൻ വരുമ്പോൾ ഇവിടെ കാണേണ്ട മെയിൻ ആയിട്ടുള്ള മറ്റൊരു സ്ഥലം കൂടിയാണിത്. ടിപ്പു സുൽത്താൻ ശക്തൻ പാലസ് ആക്രമിച്ച് കീഴടക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുദ്രയുള്ള കൊടി സ്ഥാപിച്ച സ്ഥലമാണ് ഈ കാണുന്നത്. ഇന്നത്തെ എൻ്റെ ട്രാവൽ ഇവിടെ അവസാനിച്ചുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടതിനെ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കയറി എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്.